ഗവർണർ നിയമനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ബില്ലിന് കേരളത്തിൽ പ്രചാരണം നൽകാനൊരുങ്ങി സി പി എം രാഷ്ട്രപതി നിയമനം ഒഴിവാക്കി ഓരോ സംസ്ഥാനത്തും ജനപ്രതിനിധികൾ ഗവർണറെ തെരഞ്ഞെടുക്കണമെന്നാണ് ബില്ലിലെ ആവശ്യം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ വിഷയത്തിൽ പ്രമേയം പാസാക്കുന്ന കാര്യവും സി ആലോചിക്കുന്നുണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായിരുന്നു പല കാര്യങ്ങളിലും ഗവർണർ ന്യായത്തിന്റെ ഭാഗത്തു നിന്നപ്പോൾ അത് പിണറായി സർക്കാരിന് അംഗീകരിക്കാനായിരുന്നില്ല ഇതോടെ അഭിപ്രായ ഭിന്നതകൾ പരസ്യമായി ഇതിനു പിന്നാലെയാണ് സി പി എം സ്വകാര്യ ബില്ലുമായി രംഗത്തെത്തിയത് ഗവർണറെ രാഷ്ട്രപതി നിയമിക്കുന്നതിന് പകരമായി ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാവണമെന്നാണ് ആവശ്യം അംഗീകാരം ലഭിക്കില്ലെന്നറിഞ്ഞിട്ടും സ്വകാര്യ ബിൽ അവതരിപ്പിച്ചതിന് പിന്നിൽ കേരളത്തിലെ ചില മുതിർന്ന സി പി എം നേതാക്കളുടെ ബുദ്ധിയായിരുന്നു കേരളത്തിലെ പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ബില്ലിൽ കേരളത്തോടൊപ്പം ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാനത്ത് ചർച്ചയാക്കാനും നിയമസഭയിൽ പ്രമേയം പാസാക്കാനുമുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമാണ് എന്നാൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഈ നീക്കത്തിന് ഒപ്പം നിൽക്കില്ലെന്ന തിരിച്ചറിവ് സി അതിനാൽ ജനങ്ങൾക്കിടയിൽ വിഷയം ചർച്ചയാക്കാനാണ് പാർട്ടി തീരുമാനം ജനം തിരുവനന്തപുരം